ഞാനൊരു കാര്യം പറയട്ടെ പ്രീതു, നിനക്ക് കണക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് നീ സ്കൂളിൽ പോയിട്ട് എക്സാം എന്തിനാ എഴുതുന്നത്? ഞാൻ ഈ ലോകത്ത് എന്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരു പരീക്ഷണം ഉണ്ടാവും പ്രീതു. ആ പുഷ്പത്തെ നോക്കൂ, അതിനു ചുറ്റും മുള്ളാണെന്ന് പറയുന്നു. അതുപോലെയാണ് സന്തോഷത്തിന് സമീപം ദുഃഖവും. എപ്പോൾ വരെ മനസ്സിൽ സങ്കടം ഉണ്ടാകുന്നു അതുവരെ ആൾക്കാർക്ക് സന്തോഷത്തിന്റെ വില അറിയാൻ സാധിക്കില്ല. കൃഷ്ണ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പരീക്ഷണമാണ് പ്രീതു. വേണ്ട കൃഷ്ണ, എനിക്ക് എക്സാം ഒന്നും വേണ്ട. എനിക്ക് എക്സാം ഭയങ്കര പേടിയാ. നിനക്ക് പരീക്ഷണത്തിന് മുമ്പായി തീർച്ചയായും പേടി ഉണ്ടാവും. വിഷമം തോന്നും, തകർന്നു പോകും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഈ പരീക്ഷണം നിന്നെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ അല്ല, നിന്നെ ശക്തിയാക്കാൻ വേണ്ടിയുള്ളതാണ്, നിനക്ക് സന്തോഷം കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ട് തോൽവി സമ്മതിക്കരുത്, അതിനുള്ള പരിഹാരം അന്വേഷിക്ക. അഥവാ മാനസ് നിനക്ക് മുമ്പിൽ ഒരു ചോദ്യമാണെങ്കിൽ, നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള പരിഹാരം എന്താണെന്ന് അത് അന്വേഷിക്കേണ്ട നിന്റെ ജോലിയാണ്. നീ പോകൂ, അതിനുള്ള പരിഹാരം കണ്ടെത്തൂ പ്രീതു. I can't believe this. Ma'am, ഇതാണ് സത്യം എന്ന് മാമിന് തോന്നാൻ കാരണം എന്താ? ആ, എനിക്ക് തോന്നുന്നത് ഇതാണ് സത്യം എന്നാ. കാരണം ആ ഫയൽ ഇന്ന് വരെ എന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോ കൃത്യസമയത്ത് എനിക്ക് ഈ ഫയൽ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇക്കാര്യം ഒരിക്കലും അറിയില്ലായിരുന്നു. മാനസിയുടെ വയറ്റിലെ സുദേവിന്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു എന്ന് നോക്കൂ. നന്ദിത മാം, പ്ലീസ് സുജി, മാനസി എന്നോട് ഈ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല. പക്ഷെ സുദേവ് മാനസിയോട് ചെയ്തത്, ഒരു സ്ത്രീ ആയത് കാരണം ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും ക്ഷമിക്കില്ല. നീ തന്നെ ചിന്തിക്കു സുജി, അങ്ങനെ മാനസി പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ, പിന്നെ ഇന്ന് അവൾക്ക് അവളുടെ കുഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമല്ലേ ഉള്ളൂ, സുദേവ് ഫോഴ്സബിളി അവളെ കൊണ്ട് അബോർഷൻ ചെയ്യിച്ചതാണെന്ന്. തന്റെ സ്വന്തം തെറ്റ് മറയ്ക്കാനായി അയാൾ ഒരു അമ്മയിൽ നിന്ന് അവരുടെ കുഞ്ഞിനെയും തട്ടിയെടുത്തു. ചിലപ്പോ അതുകൊണ്ടാവും മാനസി എന്നിൽ നിന്ന് എന്റെ പ്രേതുവിനെ തട്ടിയെടുത്തത്. ഇന്ന് എന്റെ പ്രേതു എന്റെ അടുത്തില്ല, കാരണം മറ്റൊരാളുടെ കുഞ്ഞ് അവരുടെ അടുത്തും ഇല്ല. സുദേവ് ചെയ്തത് വളരെ വലിയ തെറ്റാണ്, വളരെ വലിയ പാപമാണ്. മാം, ചിലപ്പോ ഇങ്ങനെ ആവാലോ. ഇത് കള്ളമാണെങ്കിലോ? ഈ റിപ്പോർട്ട്സ് തെറ്റാണെങ്കിലോ? മാനസ് ചെയ്ത ഒരു ചതി ആയിക്കൂടാന്നില്ലല്ലോ. സുദേവിന്റെ സൈഡ് പറയുന്നത് ഒന്ന് മതിയാക്ക സുജി, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. വളരെ നന്നായിട്ട് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാവും സുജി. ഒരു മനുഷ്യൻ വിവാഹിതനായിട്ട് പോലും മറ്റൊരാളുമായി അഫയർ നടത്താമെങ്കിൽ അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് വെറുപ്പാണ് സുദേവിനോട്. എനിക്ക് അയാളുടെ മുഖം പോലും കാണണമെന്നില്ല. എന്നേക്കുമായി ഞാൻ ഇവിടുന്ന് പോവും. എനിക്ക് ഇങ്ങനെയുള്ള ആളിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല.
മാമിനെ പ്രീതുവിൽ നിന്ന് അകന്നു പോകുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. എന്റെ മനസ്സ് ഇപ്പോഴും എന്നോട് പറയുന്നത് ഇത് മാനസിയുടെ ഒരു കൗശലമാണെന്ന്. ഞാൻ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കും. ഞാൻ മാമിനെയും സുദേവ് സാറിനെയും ഒരിക്കലും പിരിയാൻ അനുവദിക്കില്ല. പ്രീതുവിന്റെ അച്ഛനും അമ്മയും ഒരിക്കലും പിരിയാൻ പാടില്ല. താങ്ക് യു കൃഷ്ണ ഈ തെറ്റാടി തന്നതിന്. ഇനി നോക്കിക്കോ, ഞാൻ ഈ ചീത്താൻ്റെയുണ്ടല്ലോ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. എന്റെ അമ്മയുടെ ഫോട്ടോയില് നീ മാല ഇടുവല്ലേ, പിന്നെ നീ എന്റെ അമ്മയും അച്ഛനെയും തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കോ അല്ലേ. ഇനി നീ നോക്കിക്കോ, ഞാനുണ്ടല്ലോ നീ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. ഇതവളുടെ മുഖത്ത് തന്നെ കൊള്ളു, നോക്കിയോ. കൃഷ്ണ ഇനി ഒന്നും ചെയ്യാം. സ്വന്തം പ്രെഗ്നൻസിയുടെ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നീ ഒരു വിവാഹിതനായ ഒരാളുടെ മേൽ പഴി ചാരുകയാണ്. സത്യമല്ലാത്ത കുറ്റാരോപണമാണ് നീ നടത്തിയിരിക്കുന്നത്. കൃഷ്ണ വൈഡിയ ചീത്താൻ്റെ അടുത്തേക്ക് എപ്പോഴും ഇങ്ങനെ പോകുന്നത് എന്തിനാ? വൈഡി എപ്പോഴേ ആ ചീത്താൻ്റെയായിട്ട് കട്ടീസാ വേണ്ടിയിരുന്നതല്ലേ. ഞാൻ വെറുതെ ഒന്നും പറയാറില്ല, പ്രവർത്തിക്കുകയുള്ളൂ. നീ എന്താ കരുതിയത്? ഈ വീട്ടിനുള്ളിൽ നീ എന്നെ അടച്ചിടുമെന്നോ, എന്നിട്ടവിടെ സുദേവും നന്ദിതയും ഒന്നിച്ചാവുമെന്നോ? നിന്റെ പ്ലാൻ ഫെയിലായി കഴിഞ്ഞു സുചി ശർമ്മ. കൃഷ്ണ ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നേ? അവരുടെ സൗണ്ട് ഒന്ന് കൂട്ടുന്ന എനിക്ക് കേൾക്കണം. ഈ റിപ്പോർട്ട്സ് കിട്ടിയതിന് ശേഷം നന്ദിത സ്വയം സുദേവിന്റെ കൂടെ താമസിക്കില്ല. അത് മാത്രമല്ല, ഈ റിപ്പോർട്ട്സ് കണ്ടതിന് ശേഷം എന്റെ സഹോദരൻ ആരവ് എന്റെ വിവാഹം സുദേവുമായി നടത്തി തരും. You are late, Suchi Sharma. You are very late. എന്റെ അമ്മ എന്റെ അച്ഛനെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ആർക്കും പിരിക്കാൻ പറ്റില്ല. അല്ല പ്രീതു, ഞാൻ അവരോട് സംസാരിക്കാൻ പോയതല്ല, ഞാൻ അവരെ വഴക്കു പറയാൻ പോയതാ. എന്നെ മണ്ടിയാക്കണ്ട, അവരെ അച്ഛനെ അമ്മയും കട്ടീസാക്കി. എന്നിട്ട് നീ അവളോട് സ്നേഹത്തോടെ സംസാരിച്ച നീ വളരെ ചീത്തയാ. കട്ടീസ് കട്ടീസ് കട്ടീസ്. പ്രീതു പ്ലീസ് പ്ലീസ് അങ്ങനെ പറയല്ലേ, ഞാൻ നിന്റെ നല്ല ഫ്രണ്ട് അല്ലേ. പിന്നെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ചെയ്യുന്നത്. പ്ലീസ് വാതില് തുറക്ക്. അങ്ങനെയാണോ? എങ്കി ഓക്കെ, നീ എനിക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് നീ ആന്റിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. പിന്നെ സെക്കൻഡ് നീ എന്റെ അമ്മയോട് പറയണം ആ ചീത്ത ആന്റിക്ക് ഭ്രാന്തൊന്നും ഇല്ലെന്ന്. പ്രീതു ഞാനത് നിന്റെ അമ്മയോട് പറയാം. എന്നെ മോളുടെ അമ്മ ഇപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല.
പിന്നെ മാനസിയുടെ കാര്യം എനിക്ക് അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഈ സമയം അതിനെ കഴിയില്ല മാനസിയിലെ വളരെ സൂത്രശാലിയാ വളരെ അധികം സ്മാർട്ട് പിന്നെ നിനക്കറിയാലോ ആർസാറും അഭിദാന്റെയും അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ആരും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കില്ല പ്രീതു ഓക്കേ അപ്പോൾ ഞാൻ എന്നും കരയണമല്ലേ പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും നീ എന്റെ ഫ്രണ്ട് അല്ല നീ എവിടെ മാറിപ്പോയി വൈഡി കട്ടീസ് അങ്ങനെയൊന്നും പറയില്ല പ്രീതു ഞാൻ പറയുന്നത് കേക്ക് അങ്ങനെ തന്നെയാണ് വൈഡി ഇനി ഞാൻ നിന്റെ പ്രീതു അല്ല ഇവിടെ മാറ നിന്റെ ജോലി കഴിഞ്ഞാൽ ഉടനെ പണം കിട്ടിയിരിക്കും ആ പക്ഷേ ജോലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കണം ഇനിയണല്ലോ ഞാൻ തന്നെ ഉണ്ടല്ലോ എപ്പോഴും ചലഞ്ച് ചെയ്യും എന്നാലേ നീ വീട് വിട്ട് പോകത്തുള്ളൂ ഇരുന്നേ ഇരുന്നോ അവിടെ പോയിരുന്നോ അവിടെ തന്നെ ഇരിക്കുമെന്നേ वीणु आर तलोड़ चोद मूदे अयलपक मुदल अवड़े इवे तीर्क കാരണം കൊണ്ട് മാനസി ആകെ അങ്കലാപ്പിലാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നീ എന്തെങ്കിലും ചെയ്യ് പ്രീതു നീ ഇങ്ങനെ അയ്യോ നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വയടി നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്ക് എല്ലാം അറിയാം അല്ലെങ്കിലും ഞാൻ നിന്നോടണ്ടല്ലോ കട്ടീസ പ്രീതു അത് വയടി ആ ചീത്താൻ്റെ ഇല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ നിന്നോട് ഒരു വാക്ക് പോലും മിണ്ടില്ല പിന്നെ അതുവരെ ഞാൻ അവളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഭൂതമാണ് ഇനി ആർക്കും കാണാൻ പറ്റില്ല എനിക്ക് എന്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ഞാൻ ചെയ്യും ഇവിടെ നിന്ന് നീ ഒന്ന് പോവു വയടി അപ്പൊ ഞാൻ ഇവിടെ ആ ചീത്താൻ്റെ ഉണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും നന്ദിത സുദേവിനെ ഈ വീടിനടുത്ത് താമസിപ്പിക്കില്ല എനിക്ക് അവരോട് സംസാരിച്ച മതിയാവും സ്റ്റോപ്പ് ഇറ്റ് നന്ദിത യു ആർ ഹർട്ടിങ് മീ നൗ ഒരുപാട് സഹിച്ചു ഞാൻ ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നവരെ നീ പറയുന്നത് ഒന്നും ഞാനും കേൾക്കില്ല ജസ്റ്റ് ഗെറ്റ് ലോസ് സുദേവ് एक्सप्लेनेशन या पणिश
നന്ദിത 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 സുദേവിന്റെ കുഞ്ഞിന്റെ അമ്മ നന്ദിത നന്ദിത പുറത്തേക്ക് വരാൻ എന്താ ഇത് എന്താ ഇതെന്ന് ഇത് സത്യമാണ് നിന്റെയും എന്റെയും ജീവിതത്തിന്റെ സത്യം ഇല്ല ഇത് സത്യമാകാൻ വഴിയില്ല സുദേവൻ എന്റെ ചേച്ചിയോട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എന്നിട്ട് എന്നിട്ട് ഞാനിത് എങ്ങനെ അറിയാതെ പോയി എവിടെ സുദേവ് സുദേവ് എവിടെയെന്നാ ചോദിച്ചേ എന്നോട് പറയുന്ന നിതാ സുദേവ് എവിടെ ഞാൻ അവനെ ജീവനോടെ വിടില്ല അവൻ എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചു സുദേവനെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല മോളുടെ അമ്മയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി എന്റെ വിധിയോട് നിന്റെ കൊലയാളിയോട് സുദേവിന്റെ തെറ്റുകളോട് ഞാൻ തോറ്റുപോയി മോളെ എനിക്കറിയാം എനിക്കറിയാം മോളെ നീ ഇന്നും ഈ വീട്ടിൽ ജീവനോടെയുണ്ടെന്ന് നിന്റെ ഓർമ്മകൾ ഇന്നും ഇവിടെയുണ്ട് ഈ മുറ്റത്തിലെ തോട്ടത്തിൽ നീ കളിക്കാറുണ്ട് ഈ ഊഞ്ഞാലിൽ നീ ആടാറുണ്ട്
I'm sorry, Mole. I'm going to go. Mother! But I know where I am. Where I am. I love you, Preethu. I love you so much.